ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോസ് മാലിയേക്കൽ. മൈൻഡ് ആൻഡ് റൈറ്റ്. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. 2002 60 വയസ്സ് കഴിഞ്ഞവർക്ക് തുല്യ പെൻഷൻ എന്ന ആശയവുമായി പോരാടിയിട്ടുള്ള ഫ്രാൻസിസ് മാലിയേക്കലിൻ്റെ പുതിയ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫ്രാൻസിസ് മാലിയേക്കൽ. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ജനാധിപത്യവും രാഷ്ട്രീയ പാർട്ടികളും എന്ന വിഷയത്തിലെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചുള്ള എന്റെ പങ്കുവെപ്പാണ് നടത്താൻ പോകുന്നത്. അതായത്, BJP രാഷ്ട്രീയ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയേ അല്ല, ഒരു വർഗീയ പാർട്ടിയാണ്. എന്താണ് ജനാധിപത്യ പാർട്ടിയും വർഗീയ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം? ജനാധിപത്യ പാർട്ടി രാജ്യത്തെ ജനങ്ങളെ ഒന്നായി കാണുന്ന പാർട്ടിയാണ്. വർഗീയ പാർട്ടി ജനാധിപത്യ വിരുദ്ധമായ പാർട്ടിയാണ്. അതായത്, ജനങ്ങളെ ഒന്നായി കാണുന്നില്ല, അവരെ ഭാഗം തിരിച്ച്, അവരെ വർഗീയവൽക്കരിച്ച്, അവരുടെ വർഗീയതയെ ചൂഷണം ചെയ്യുക എന്ന ലക്ഷ്യം വെച്ച് നടക്കുന്ന പാർട്ടികളെയാണ് വർഗീയ പാർട്ടി എന്ന് പറയുന്നത്. അതിൽ BJP ഒരു വർഗീയ പാർട്ടി തന്നെയാണ്. കാരണം, അവർ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് അയോധ്യ ക്ഷേത്രം ആകാശം മുട്ടപ്പണിയ, ആരെങ്കിലും BJP വിമർശിച്ചു കഴിഞ്ഞാൽ ഡ്രസ് കോഡ് നോക്കി അവരെ വർഗീയവൽക്കരിച്ച് ചിത്രീകരിക്കുക. ഇതിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും ഒരുപോലെയാണ്. അപ്പോ ഇവിടത്തെ വർഗീയത, വർഗീയ ചൂഷണം എത്ര ഗൗരവമുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, രാജ്യസ്നേഹം പോലും BJP രാഷ്ട്രീയവൽക്കരിച്ച് വികാരപരമായി ചൂഷണം ചെയ്യുന്നു എന്നുള്ള ദുഃഖസത്യം. എന്ത് നീചമായ പ്രവൃത്തി! അവർ കാണിക്കുന്ന അളവിൽ രാജ്യസ്നേഹം പ്രകടിപ്പിച്ചില്ല എങ്കിൽ രാജ്യം വിട്ടു പാകിസ്ഥാനിലേക്ക് പോകും. ഇനി അഥവാ അതിനെ ഇവരുടെ തോന്നിവാസത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ അവർ വിദേശ ഫണ്ട് പറ്റി വിമർശിക്കുന്നു, അല്ലെങ്കിൽ തീവ്രവാദികളാണ്. ഏതെല്ലാം തരത്തിലാണ് ജനങ്ങളെ ഒരു ദുഷ്ട കണ്ണുകളോടെ നോക്കിക്കാണുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മളെ സമീപിക്കേണ്ടത്? നോക്കൂ, അമേരിക്കയിൽ ഒരു ഏതൊരു രാഷ്ട്രീയ റിപ്പബ്ലിക്കൻ ആവട്ടെ, ഡെമോക്രാറ്റിക് ആവട്ടെ, ഏതൊരു വ്യക്തി ആവട്ടെ, ദ അമേരിക്കൻ എന്ന് പറഞ്ഞാണ് അഡ്രസ് ചെയ്യുക. അല്ലാതെ ഹിന്ദുക്കളെ അഡ്രസ് ചെയ്യുന്നത്, മുസ്ലിമുകളെ അഡ്രസ് ചെയ്യുന്നത്, ഇതെല്ലാം ജാതീയമായി എല്ലാവരും വേർതിരിച്ച് കണ്ട് അഡ്രസ് ചെയ്യുന്ന ഒരു രീതിയും അവിടെ ഇല്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് ഞാൻ അതിലേക്കാണ് വരുന്നത്. ട്രംപ് തനിക്കെതിരെയുണ്ടായ കലാപങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വെള്ളക്കാരുടെ നസ്രാണി വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ ഒരു പള്ളിയിൽ പോയി ബൈബിൾ ഉയർത്തി കാണിക്കുകയാണ്. പക്ഷേ തൊട്ടടുത്ത് നിന്നിരുന്ന സൈന്യാധിപൻ പിറ്റേ ദിവസം ജനങ്ങളോട് മാപ്പ് പറയാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനൊരു അവസ്ഥയിൽ ഫോട്ടോയിൽ പെട്ടുപോയി. കാരണം, അദ്ദേഹത്തിന്റെ ജനാധിപത്യ ബോധം, ജനാധിപത്യത്തിൽ ജനങ്ങളെ മതപരമായി വേർതിരിക്കുന്നത് തെറ്റാണെന്നുള്ള പൂർണമായ ബോധ്യം. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടോ? ഇവിടെ ജനങ്ങൾ തന്നെ രാഷ്ട്രീയ ജനാധിപത്യ ബോധമില്ലാത്തവരാണ്. അവർക്ക് ഇത്തരം വലിയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് അതിനുവേണ്ടി വോട്ട്. നോക്കൂ, ഇവിടെ ഏറ്റവും പ്രഗത്ഭനായ എത്രയോ കാലത്തിന്റെ കാലം നല്ല വ്യക്തിയാണ്, പക്ഷെ രാഷ്ട്രീയത്തിൽ വന്നപ്പോ, സുരേഷ് ഗോപിയെ കുറിച്ചാണ് പറയുന്നത്, അദ്ദേഹം
തൃശ്ശൂർ വെച്ച് ചോദിക്കാൻ എനിക്ക് അയ്യനൊരു വോട്ട്, അയ്യനൊരു വോട്ട്. ജനാധിപത്യത്തിൽ അയ്യൻ എവിടെയാ വോട്ട്? അയ്യനൊരു വോട്ട്. അത് അയ്യപ്പനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഇങ്ങനെയുണ്ട്, ഒരു ജനാധിപത്യത്തിൽ കയറി അയ്യപ്പനൊരു വോട്ട്, കൃഷ്ണനൊരു വോട്ട്, യേശുവിനൊരു വോട്ട്, സദാ ഹുസൈന് വോട്ട്. എന്തൊക്കെ വൃത്തികേടുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്! ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മളുടെ ജനാധിപത്യ ബോധമില്ലായ്മ, നമ്മുടെ രാഷ്ട്രീയ ബോധമില്ലായ്മ, നമ്മളെ വർഗം തിരിച്ചും ജാതി തിരിച്ചും അവർ കാണുമ്പോൾ നമ്മളതല്ല എന്ന് പറയാൻ കെൽപ്പുള്ള ഒരു ജനാധിപത്യ ബോധമുള്ള ജനതയില്ല കേരളത്തിൽ പോലും. അതുകൊണ്ടാണല്ലോ എല്ലാ പാർട്ടികളും വർഗീയമായി ചേരിതിരിവുണ്ടാക്കി വോട്ട് ചോദിക്കുന്നത്. നമുക്കറിയാം ഈ അടുത്ത കാലത്തുണ്ടായ ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ തന്നെ കേന്ദ്ര നേതൃത്വവും കോൺഗ്രസിന്റെ തന്നെ കേന്ദ്ര നേതൃത്വവും സ്ത്രീകൾക്കും മലമുകളിൽ പോകാമെന്ന്, അത് അവരുടെ അവകാശമാണ്, നമ്മൾ ഈക്വൽ റൈറ്റ്സ് ഉള്ള രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ദിവസങ്ങൾ കഴിയുന്നതിന് മുന്നേ ഇതൊരു സുവർണാവസരമാക്കിക്കൊണ്ട് കോൺഗ്രസും ബി ജെ പിയും ഈ അത് എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന കാഴ്ച. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെയുള്ള വോട്ടർമാർ ജാതിപരമായി വികാരപരമായി വേർതിരിക്കപ്പെടാൻ മാത്രമുള്ള കഴുതകളാണ് എന്ന ഉത്തമ ബോധ്യം. അല്ലെങ്കിൽ ഇത്തരം വൃത്തികേട് ലോകത്തിൽ എവിടെയും കാണും? നോക്കൂ, ശബരിമലയിലെ ഒരു സ്ത്രീ പ്രവേശിക്കുന്നു, ഒരു പുരുഷൻ പ്രവേശിക്കുന്നു, രണ്ടു തരത്തിൽ നോക്കിക്കാണും. ഒന്ന് അശുദ്ധി, അശുദ്ധിയാണെങ്കിൽ മെൻസസ് മാത്രമാണോ അശുദ്ധി? മൂത്രം, കഫം, മലം, ഇതൊക്കെ അശുദ്ധിയല്ലേ? പുരുഷന് ഇതെല്ലാം കൂടിയിട്ടില്ലേ അവിടെ തീർന്നത് മെൻസസ് ഒഴിച്ച്? അപ്പൊ സ്ത്രീക്ക് മാത്രം മെൻസസിന്റെ പേരിൽ അശുദ്ധി? അപ്പൊ അതല്ല, അത് ന്യായമല്ല. പിന്നെ സെലിബസ് നഷ്ടപ്പെടുന്നു അയ്യപ്പന്റെ. ഒരു വ്യക്തിയുടെ സെലിബസ് അവനവൻ തന്നെ കാശ് സൂക്ഷിക്കുന്നതാണ് ലോകം കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു ദുർബലനായി കാണുന്നു. ഇവിടെ അതാണ് സംഭവിച്ചത്. നോക്കൂ, ക്രിസ്ത്യൻസില് ഇപ്പൊ ഒരുപാട് അച്ഛന്മാര് ഇത്തരം പെൺവിഷയങ്ങളുടെ കേസിൽ പിടിക്കപ്പെടുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കുറെ അസ്രാണികളും ഗുണ്ടകളും കൂടി കുരിശും കൈപ്പിടിച്ച് പള്ളി വരുന്ന പെണ്ണുങ്ങൾ അടിച്ചുപിടിക്കുക, കാരണം എന്റെ അച്ഛന്റെ സെലിബസ്, എന്റെ പള്ളി വിക്കാരി സെലിബസ് നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് അടിച്ചുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. എത്രയോ ഉസ്താദന്മാര് കൊച്ചു കുട്ടികളെ പോലും പീഡിപ്പിക്കുന്നു. അപ്പോ ഇവിടെ വരുന്ന മുസ്ലിം ഗുണ്ടകളെ നിർത്തി ഈ കുട്ടികളെയും സ്ത്രീകളെ അടിച്ചോടിക്കുകയാണ് ചെയ്യേണ്ടത്. സെലിബസ് അവരവരുടെ ഉത്തരവാദിത്തമാണ്, അത് ഗുണ്ടകളെ നിർത്തി ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം നാണംകെട്ട രീതിയിൽ ഒരു സാമൂഹ്യ ബോധമില്ലാത്തൊരു ജനതയാണെന്ന് കണ്ടുകൊണ്ട് അവരുടെ ഈ വർഗീയ വിശ്വാസ വികാരത്തെ ചൂഷണം ചെയ്യാൻ പാർട്ടികൾ വാക്ക് തന്നെ മാറ്റും. നേരത്തെ പറഞ്ഞ വാക്കല്ല പിന്നീട് പറയുന്നത്, ഒരു ഉളുപ്പുമില്ലാതെ ഇത് നല്ലൊരു തീരുമാനമാണെന്ന് പറഞ്ഞ് ബി ജെ പി പിറ്റേ ദിവസം മാറ്റി പറയുന്നു, ഇത് നല്ല വിധിയാണെന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടി പിറ്റേ ദിവസം മാറ്റി പറയുന്നു. എന്താണിത്? വിശ്വാസം തികച്ചും വ്യക്തിപരമായ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാമെന്നിരിക്കെ അതല്ല വിശ്വാസം ഒരു വിഭാഗീയ കാഴ്ചപ്പാടില്ലെങ്കിൽ ആരിന്മേൽ അടിച്ചേൽപ്പിക്കാനുള്ളതാണെന്ന് ചിന്തിക്കുന്ന വിവരം കേട്ട ജനത ഉണ്ട് എന്ന് തിരിച്ചറിയും. അവരെ എങ്ങനെ വികാരം കൊള്ളിപ്പിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കാമെന്ന് ഓരോ പാർട്ടിയും തീരുമാനിക്കുന്നിടത്ത് തുടങ്ങുന്നു. നമ്മളുടെ ജനതയുടെ ജനാധിപത്യ ബോധമില്ലായ്മ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് മാറ്റിക്കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ വിഷയങ്ങളിൽ ഏർപ്പെടാൻ കഴിയൂ. നമ്മൾ മനുഷ്യർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു കാലം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മൾ നമുക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു. നോക്കൂ, നമ്മളുടെ ഇത്തരം വിവരം കെട്ട വേർതിരിവ് ചൂഷണം ചെയ്തുകൊണ്ട്
ഇവിടെ പാർട്ടി നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും മൂക്കുമുട്ട് തിന്നും കുടിച്ചും സുഭിക്ഷം നടക്കുകയാണ്. ഇവിടെ എം പിമാരും എം എൽ എമാരും രണ്ട് പെൻഷനും അനുഭവിക്കുന്നു. നോക്കൂ, ഒരു വാർദ്ധക്യ പെൻഷനും വിധവ പെൻഷനും ഉണ്ടെങ്കിൽ അതിൽ ഒരു പെൻഷൻ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്ന അതേ അസംബ്ലിയിലും ലോക്സഭയിലും എം പിമാരും എം എൽ എമാരുമാണ് രണ്ട് പെൻഷനും കൂടി തിന്നുന്നത്. തന്നെയുമല്ല, ഇവിടുത്തെ പല എം പിമാരും അവരുടെ ശരീരത്തിന്റെ കളപ്പ് മാറ്റുന്നത് പട്ടായയിൽ പോയിട്ടാണ്. തായ്ലൻഡിലെ പട്ടായയിൽ പോയിട്ട് പട്ടായയെ പറ്റി നിങ്ങൾക്കറിയില്ല, അടുത്തുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇവിടെ ഒരു മുഖ്യമന്ത്രിക്ക് അസുഖം വന്ന അല്ലെങ്കിൽ പാർട്ടി നേതാവിന് അസുഖം വന്ന അമേരിക്കയിൽ പോകുന്നു, ഇംഗ്ലണ്ടിൽ പോകുന്നു. നമ്മളോ ഇവിടെ ഒരു അസുഖം ബാധിച്ച് മെഡിക്കൽ കോളേജിൽ തലതെല്ലുകയാണ്. അപ്പോ ഏതൊരു വിധത്തിലും നിങ്ങൾ ഈ ജനങ്ങളുടെ ജനാധിപത്യ ബോധമില്ലായ്മ, ജനം ഒന്നാണ് നമ്മുടെ ആവശ്യമാണ് ആവശ്യം ഒന്നാണെന്നുള്ള തിരിച്ചറിയില്ലായ്മ കൃത്യമായി ചൂഷണം ചെയ്തുകൊണ്ട് അവർ സുഖിക്കുകയാണ്. ഭീമമായ ശമ്പളവും ഭീമമായ പെൻഷനും പറ്റിക്കൊണ്ട്. തന്നെയുമല്ല, പെട്രോളിനൊക്കെ എന്താ വില? എത്രമാത്രം നമ്മൾ അധ്വാനിച്ചിട്ടാണ് ഒരു ഇവരുടെ ടാക്സ് 20% ടാക്സ് നമ്മൾ കഴുതയെ പോലെ പുറത്ത് ചുമന്നുകൊണ്ട് നടക്കുന്നത്? ഇവരെ ചുമക്കുകയാണ് ഒരു ഉളുപ്പുമില്ലാതെ. 22% മദ്യത്തിന്റെ ടാക്സ്, എന്ത് നീചമായ പ്രവൃത്തി! ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ ഒറ്റക്കെട്ടായി മനുഷ്യരാണെന്നുള്ള ബോധത്തോടുകൂടി പ്രതികരിക്കുന്നില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ, ഈ ബി ജെ പിയെ, ഈ യു ഡി എഫിനെ വർഗപരമായും വർഗീയപരമായും ജാതീയപരമായും നമ്മളെ വേർതിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടേ? ഇനി എന്ന് പ്രവർത്തിക്കും? അതാണ് നമ്മുടെ ചോദ്യം, ഇനി എന്ന് പ്രവർത്തിക്കും? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത്, ഇനി വരുന്ന കാലം നമ്മുടേതാക്കി നമുക്ക് മാറ്റണം. നമ്മൾ നമുക്ക് വേണ്ടി വോട്ട് ചെയ്യണം. നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ഇവിടെ ജീവിക്കാൻ അധികാരമുണ്ട്. ഇവിടെ നമ്മൾ ശമ്പളം കൊടുക്കുന്ന, നമ്മൾ സുഖിപ്പിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരനും സർക്കാർ ജീവനക്കാരനും മാത്രമല്ല, ഒരു ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ സർക്കാർ ജീവനക്കാരനും രാഷ്ട്രീയക്കാരനും നമ്മളുടെ സേവകരാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. അതായത് എന്റെ വീട്ടിലെ നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിൽ ഒരു വേലക്കാരൻ വെക്കുക എങ്ങനെയാണ്? നമ്മളുടെ ശമ്പളത്തിലൊതുങ്ങിയ വരുമാനത്തിലൊതുങ്ങിയ വ്യക്തികളെയാണ് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തെക്കാൾ കൂടുതൽ ഒരാളെ വെക്കുമോ? ഇനി അഥവാ നമ്മളൊരു നമ്മളുടെ വരുമാനത്തിലൊതുങ്ങിയ ഒരാളെ വെച്ചു, ആ ആൾക്ക് 60 പെൻഷൻ പറ്റി കഴിഞ്ഞാൽ മരണം വരെ ജീവിക്കാനുള്ള പൈസ കൊടുക്കാൻ നമ്മുടെ ഈ ഉത്തരവാദിത്വമുണ്ടോ? ഒരിക്കലുമില്ല. അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യപ്പെടുന്നത്. കാരണം നമ്മളുടെ സർവീസ് രംഗങ്ങളാണ് ഈ സർക്കാർ ജീവനക്കാരും മന്ത്രിമാരും എല്ലാവരും. നമ്മളുടെ വരുമാനത്തിന് അനുസരിച്ച് ശമ്പളം വാങ്ങിക്കാൻ അവർക്ക് അവകാശമുള്ളൂ. അതിൽ കൂടുതൽ ലോകബാങ്കിൽ നിന്നും ഏഷ്യൻ ബാങ്കിൽ നിന്ന് കടമെടുത്ത് ഇവർക്ക് കൊടുക്കേണ്ട ബാധ്യത കൊടുത്തു കഴിഞ്ഞാൽ അത് ആരാണ് പേരേണ്ടത്? നമ്മൾ തന്നെ. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോൾ ഇന്ന് നമ്മൾ അവർക്ക് നൽകുന്ന പണം, അവരുടെ ഈ രാഷ്ട്രീയക്കാരനും ഈ സർക്കാർ ജീവനക്കാരനും നൽകുന്ന പണം നമ്മളുടെ ആളോഹരി അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിന്റെ എത്രയോ ഇരട്ടിയാണ്. കാലാകാലങ്ങളിൽ ഈ സർക്കാർ ജീവനക്കാർക്കും ഈ മന്ത്രിമാർക്കും ശമ്പളം പറ്റുവാനും പെൻഷൻ പറ്റുവാനും ഉള്ള പണം കടം പേടിച്ചാണ് കൊടുക്കുന്നത്. കടം പേടിക്കുമ്പോൾ നമ്മളാണ് കടക്കാരാകുന്നത്. അത് തിരിച്ചറിയണം. ഇനി നമ്മൾക്ക് ഇത് അനുവദിച്ചുകൂടാ. നമ്മൾ നമുക്ക് വേണ്ടി വോട്ട് ചെയ്യണം. ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ നമ്മൾ കർക്കശമായി പറയണം, 60 കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യ പെൻഷൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്, 1 ഇന്ത്യ 1 പെൻഷൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്, അത് നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി വരുന്ന സ്ഥാനാർത്ഥികളോട് നമ്മൾ ആവശ്യപ്പെടണം,
നിങ്ങൾ വൺ ഇന്ത്യ വൺ പെൻഷനെ അനുകൂലിക്കുന്നുവോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ടില്ല. ഉണ്ടെങ്കിൽ അതൊരു ബോർഡിൽ എഴുതി തൂക്കിപ്പിടിച്ച് നടക്കും എന്ന് നമ്മൾ ആർജവത്തോടെ ആവശ്യപ്പെടുന്നു. എങ്കിൽ മാത്രമേ നിങ്ങൾ വോട്ട് ചെയ്യുള്ളൂ എന്ന് കർക്കശമായി പറയാൻ നമ്മൾ തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇനിയും ചൂഷണത്തിന് വിധേയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്, നമ്മൾ നമുക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറാകും. വൺ ഇന്ത്യ വൺ പെൻഷൻ സിന്ദാബാദ്.